വെൽക്കം ബാക്ക് ടു സൈലം സൈലം ലേണിംഗ് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ശ്രുത ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം അപ്പൊ എന്റെ മക്കൾ എല്ലാവരും നല്ല നല്ല അടിപൊളിയായിട്ട് സ്കൂളിലൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിങ്ങനെ വരികയാണല്ലേ ആ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് വരുന്നുണ്ട് കുറച്ച് നാളുകൾ കൂടെ കഴിഞ്ഞാല് ഒരു പരീക്ഷ വരുന്നുണ്ട് അല്ലേ ആ നിങ്ങൾ കണ്ടതുപോലെ എന്താണ് എൽ എസ് എസ് എക്സാം ലോവ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം അല്ലേ ആദ്യമായിട്ട് എൻ്റെ മക്കൾ നേരിടുന്ന ഒരു പൊതു പരീക്ഷയല്ലേ എൽ എസ് എസ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവില്ലേ നാലാം ക്ലാസ് ആയി നാലാം ക്ലാസ് ആയി അല്ലേ ആ എൽ എസ് എസ് പരീക്ഷ ഉള്ളതാണ് പഠിച്ചോ 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 ഇതിപ്പം എപ്പോഴും പഠിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്തൊക്കെയാണ് മിനിമം അതിൽ പഠിക്കേണ്ടത് എന്നെങ്കിലും നമ്മൾ അറിയണ്ടേ അല്ലേ അതൊക്കെ ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത് ദാ അറിഞ്ഞു പഠിക്കാം പഠിച്ചു നേടാം എന്നിട്ടോ എന്താണ് നേടേണ്ടത് ആ എൽ എസ് എസ് ആണ് അല്ലേ എൽ എസ് എസ് ആണ് നേടേണ്ടത് അവിടെ കണ്ടില്ലേ ഒരു ട്രോഫി ഒക്കെ ഞാൻ ഇങ്ങനെ തന്നിട്ടുണ്ട് ദേ പഠിച്ചിട്ട് ഈ ട്രോഫി നേടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യം അറിയണം എന്താണ് ദാ എന്തെല്ലാം പഠിക്കണം ആദ്യം നമ്മൾ എന്തെല്ലാം പഠിക്കണം എന്നറിയണം അല്ലേ അത് കഴിഞ്ഞിട്ടാണ് എങ്ങനെ പഠിക്കണം എന്നൊക്കെ നമുക്ക് നോക്കേണ്ടത് അപ്പം എന്തൊക്കെയാ ഈ എൽ എസ് എസ് പരീക്ഷയ്ക്ക് വരാ പരീക്ഷയൊക്കെ സ്കൂളിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എൽ എസ് എസ് എന്തോ ഒരു സ്പെഷ്യൽ പരീക്ഷയാണ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരാന്നൊക്കെ നമ്മൾ അറിയണ്ടേ വേണം വേണമല്ലേ ഉറപ്പായിട്ടും വേണം അപ്പോൾ ആദ്യം ടീച്ചർ പറഞ്ഞതരാണ് നിങ്ങളുടെ പാഠപുസ്തകം അല്ലേ നമ്മുടെ പാഠപുസ്തകം നമ്മൾ എന്ത് ചെയ്യണം ആഴത്തിൽ പഠിക്കണം ആഴത്തിൽ പഠിക്കണം അതായത് ഇപ്പം പഠിക്കുമ്പോൾ തന്നെ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങ് പോവുക ഉദാഹരണത്തിന് മലയാളത്തിലെ പതിനെട്ട് പാഠങ്ങളുണ്ട് കേട്ടോ പതിനെട്ട് പാഠങ്ങളുണ്ട് എട്ട് യൂണിറ്റിലായിട്ടാണ് പതിനെട്ട് പാഠങ്ങളുള്ളത് അപ്പോൾ ഓരോ പാഠവും നമുക്ക് കൃത്യമായിട്ട് അറിയണം അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അർത്ഥങ്ങള് ആരാണ് എഴുതിയത് ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് അല്ലേ അപ്പോൾ പാഠപുസ്തകം ആഴത്തിൽ പഠിക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഞങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ ഓരോ പാഠത്തിലും എന്താണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഈ ഒരു എൽ എസ് എസ് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിട്ട് പറഞ്ഞു തരും അപ്പോൾ ടീച്ചർ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പം നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ എൽ എസ് എസിനും വരും അല്ല എൽ എസ് എസ് പരീക്ഷയ്ക്ക് ഇതിനുള്ള സാ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ ചിലപ്പോൾ നമ്മൾ ആരാ എഴുതിയതെന്നൊക്കെ നമ്മളങ്ങ് വിട്ടേക്കും പക്ഷെ പഠിക്കണം അവരുടെ യഥാർത്ഥ പേര് അപ്പോൾ ഇതൊന്നും വലിയ ഭാരമാകില്ല എങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ അല്ലേ ഒ എൻ വി കുറുപ്പിൻ്റെ മുഴുവൻ യഥാർത്ഥനാമോ അല്ലെങ്കിൽ മുഴുവൻ പേര് അങ്ങനെ അതൊക്കെ എളുപ്പത്തിൽ പഠിക്കാനുള്ള സൂത്രവിദ്യയൊക്കെ ടീച്ചറിൻ്റെ ഒക്കെ കയ്യിലുണ്ട് ഉണ്ടെട്ടോ ടീച്ചറിൻ്റെ മാത്രമല്ല ആ ശൈലത്തിലെ ഓരോ ടീച്ചേഴ്സിൻ്റെയും കൈവശമുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇനി കിട്ടുന്നതായിരിക്കും അപ്പോൾ ആദ്യം ടീച്ചർ പറഞ്ഞു പാഠപുസ്തകം ആഴത്തിൽ പഠിക്കുക ആഴത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കാൻ തന്നെയാണ് പിന്നെ നമ്മൾ എന്താ പിന്നെയോ എന്തൊക്കെ നമ്മൾ അറിയണം പാഠപുസ്തകത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് എങ്കിലും നമ്മൾ ആ കൃത്യമായിട്ട് മനസ്സിലാക്ക പത്രവാർത്ത എഴുതാനുണ്ടാവൂല്ലേ ഒരു കാര്യം തന്നിട്ട് അതിൻ്റെ പത്രവാർത്ത എഴുതാൻ എന്ത് എളുപ്പാന്നറിയോ പത്രവാർത്ത എഴുതാനൊക്കെ വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ് പത്രവാർത്ത എഴുതുക പിന്നെ നോട്ടീസ് തയ്യാറാക്കാൻ പറയും ഇതൊക്കെ നിങ്ങൾ പഠിച്ചോളൂ ഇനി പിന്നെ പ്രസംഗം തയ്യാറാക്കാൻ പറയും നിവേദനം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തെ പറ്റി എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ആ നമുക്ക് മേലധികാരികളെ ഇപ്പോൾ സ്കൂളിലെ കാര്യം എച്ച് എമ്മിന് പ്രധാന അധ്യാപകനെയോ പഞ്ചായത്തിലെ വാർഡിലെ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിനെയോ വാർഡ് മെമ്പറെയോ ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആ എഴുത്താണ് നിവേദനം അത് നിങ്ങൾക്ക് പറഞ്ഞു തരൂട്ടോ അതുണ്ടാവും പിന്നെ വിളംബരം ഉണ്ടാവും ഡും 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 അല്ലെ ഇന്ന സ്ഥലത്ത് ഇന്ന പരിപാടി നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള വിളംബരം പിന്നെ പോസ്റ്റർ പോസ്റ്ററും നോട്ടീസും ചെറിയൊരു വ്യത്യാസമാണ് ഉള്ളത് അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് വിശദീകരിച്ച് പഠിക്കാം ഡയറി കുറിപ്പ് ഇതാണ് ടീച്ചർ എപ്പോഴും പറയാറ് എൻ്റെ മക്കളോട് നിങ്ങൾ ദിവസവും ഡയറി എഴുതണം അപ്പൊ പരീക്ഷയ്ക്ക് വന്നാൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഇത് ഞാൻ ദിവസവും ചെയ്യുന്ന കാര്യമല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നൊരു തോന്നൽ വരും വരൂല്ലേ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ ഇതെനിക്ക് ഈസി അല്ലേ എന്ന് ദിവസവും ചെയ്താൽ നമുക്ക് എളുപ്പാവില്ലേ അപ്പോ ഓരോ ദിവസവും ഇതാ കഴിഞ്ഞ ദിവസം അല്ലെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അർജുൻ ആ അല്ലെ മണ്ണിനടിയിൽ പെട്ടുപോയ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും നമ്മളെല്ലാം സങ്കടത്തോടെ ഇപ്പൊ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എൻ്റെ മക്കള് മനസ്സിലാക്കുക അപ്പൊ ഒരു കുട്ടി അല്ലേ വടകര മേപ്പയിൽ എൽ പി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ഡയറി എഴുതി അതുപോലെ നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും എഴുതിയിട്ടുണ്ടാവുമല്ലേ അങ്ങനെ അപ്പോൾ ആ കുട്ടി എഴുതിയ ആ ഒരു ഡയറി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ എല്ലാവരിലും എത്തുന്നുണ്ട് അത് അതുപോലെ ഒരു കുഞ്ഞു കാര്യത്തെക്കുറിച്ചായാലും എൻ്റെ മക്കളെ ഡയറി എഴുതി അതൊരു ഷീലാക്കിയായിട്ടോ നല്ലൊരു റിസൾട്ട് എൻ്റെ മക്കൾക്ക് ഉണ്ടാവും രക്ഷിതാക്കളും കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി പിന്നെ അപേക്ഷ തയ്യാറാക്കുക ജോലിക്കുള്ള അപേക്ഷ മറ്റ് മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അപേക്ഷ തയ്യാറാക്കുക അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് പിന്നെ ഇതാ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യം കത്ത് തയ്യാറാക്കാം ആസ്വാദനക്കുറിപ്പ് എഴുതാം കത്തെഴുതാൻ അല്ലേ ആർക്കെങ്കിലും ഒരു കത്തെഴുതാൻ സുഹൃത്തിനാവാം അല്ലെങ്കിൽ ഒരു അധ്യാപകനാവാം മറ്റേതെങ്കിലും ഓഫീസർക്ക് മേലധികാരികൾക്കാവാം അല്ലേ അതൊക്കെ കത്ത് തയ്യാറാക്കാൻ ഒരു ഫോർമാറ്റ് ഉണ്ട് ഒരു രീതി ഉണ്ട് കൃത്യമായിട്ട് നമ്മളത് പാലിക്കണം അതൊക്കെ നമ്മൾ പഠിപ്പിച്ച് തരൂട്ടോ അതൊക്കെ വളരെ എളുപ്പമാണ് പിന്നെ ആസ്വാദനക്കുറിപ്പ് ഇതിനായി ഇത്ര പണി ഒരു കവിത വായിച്ചിട്ട് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു കവിതയോ കഥാഭാഗമോ വായിച്ചിട്ട് അത് ആസ്വദിച്ചത് എങ്ങനെയാണ് അല്ലെങ്കിൽ ആസ്വാദനം എങ്ങനെയായിരുന്നു എന്നുള്ളത് വൃത്തിയിലങ്ങ് എഴുതി കൊടുത്താൽ ആസ്വാദനക്കുറിപ്പായില്ലേ അതിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ടീച്ചർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഇനിയുണ്ടോ ഇനിയും ഏറെ ഉണ്ടോ ഏറെയൊന്നുമില്ല പക്ഷേ ജനറൽ നോളജ് നമ്മൾ അറിഞ്ഞിരിക്കണം വലിയ കാര്യങ്ങളൊന്നും അല്ല എവിടെയാണ് താമസിക്കുന്നത് ആ നമ്മളിപ്പോൾ അല്ലേ അപ്പോൾ കേരളത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയണം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പത്രമൊക്കെ വായിക്കണം വാർത്തയൊക്കെ കാണണം കേൾക്കണം അല്ലേ നമ്മൾക്ക് അത്യാവശ്യം ധാരണ വേണം അപ്പം ജനറൽ നോളജ് നമ്മൾ അറിഞ്ഞിരിക്കണം പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചും നമ്മുടെ ജില്ലയെക്കുറിച്ചും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണം ഒപ്പം പത്രവായന അതാ പത്രവായന മറക്കല്ലേ എന്നാ ടീച്ചറ് പറഞ്ഞത് പത്രത്തിൽ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളെ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എൽ എസ് എസിലേക്കുള്ള വഴി വളരെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പത്ര വായന ഇപ്പോഴേ തുടങ്ങണം അതുപോലെ ഡയറി എഴുത്ത് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഇതും പറഞ്ഞു തരും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ സൈലത്തിലെ ടീച്ചേഴ്സ് ഉറപ്പായിട്ടും പറഞ്ഞു തരും സ്കൂളിലെ ടീച്ചേഴ്സും പറഞ്ഞു തരും എന്ന് നമുക്കറിയാം അപ്പോൾ ഇപ്പോഴേ നമുക്ക് ഏതിലേറ്റുള്ള യാത്ര തുടങ്ങാം നമ്മുടെ എൽ എസ് എസിലേക്കുള്ള വിജയ യാത്ര അല്ലേ ചൈത്രയാത്ര തുടങ്ങാം അപ്പോൾ ഇത് നേടാനുള്ള തയ്യാറെടുപ്പിലേക്ക് എല്ലാവരും എത്തണം കൂടെ ഞങ്ങൾ ഉണ്ടാവും ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയുകയാണ് അപ്പോൾ മറ്റൊരു ക്ലാസ്സിലെ ടീച്ചർ വരാം അതുവരേക്കും ബബായ്